ശക്തമായ മഴയിൽ നാശനഷ്ടം. കണ്ണൂർ കുന്നുംകയിൽ വീട് തകർന്നു. അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന കല്ലക്കുടിയൻ കുമാരിയുടെ വീടാണ് പുലർച്ചെ ഇടിഞ്ഞു വീണത്. സഹോദരൻ സജീവന് ഗുരുതരമായി പരിക്കേറ്റു. അങ്ങനെ ഇന്ന് രാവിലെ ഇടിഞ്ഞു വീണത്, നാലേ മുക്കാലിന് ഇടിഞ്ഞു വീണത്. അപ്പോൾ ഓൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓൻ ഉണ്ടായിട്ട് ഓൻ അതിൻ്റെ അടിയിൽ അമർന്നു പോയിരുന്നു. ഞാൻ എൻ്റെ അട്ടാസം കൊടുത്തിട്ടാണ് ആൾക്കാരിലും വന്നത്. വന്ന് ഓനാ നീക്കിയിട്ടെല്ലാം എടുത്തിട്ട് അപ്പാട് നമ്മൾ കണ്ണൂർ ആശുപത്രി കൊണ്ടുപോയി. അവിടെ നിന്ന് പറഞ്ഞ് ഇവിടുന്ന് ചെയ്താലും കണ്ണിൻ്റെ നരവിന് കെട്ടീന് അവിടെ പരിഹാരം എടുത്തു നോക്കി പരിഹാരത്തേക്ക് ഇപ്പോൾ അയച്ചിട്ടുള്ള അവിടെ നിന്ന് അതിന് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ അതിന് വന്ന ഒരു ഇതില്ല, നമുക്ക് ചെയ്യേണ്ട സാഹചര്യമില്ല. വീട്ടിൽ നിന്നാൽ ചെയ്യേണ്ടത് നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചായത്തുകാരൻ്റെ നാട്ടിക്കുന്നത്. അപ്പോൾ അവരാവില്ല എന്നും പറയുന്നു. ഞാൻ കയറി സുഖമില്ലാത്ത ഞാൻ കയറി ഇറങ്ങിയത് മിഞ്ഞാത്തിൽ വരെ പോയി. അന്നത്തെ ഓൾ എനിക്ക് ഇപ്പം ചെയ്തു തരാൻ വേണ്ടി കയ്യില്ല, ഞാൻ പൈസ ഇട്ടുതരാൻ എനിക്ക് കയ്യില്ല. നീ എന്നാ വേണമെന്ന് ചെയ്തോന്ന് ഇന്ന് രാവിലെ വരെ എന്നോട് പറഞ്ഞു എന്നാ വേണത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ഷാരിമ ചേരുകയാണ്. ഷാരിമ, പരിക്കേറ്റ സജീവന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹൃദ്യ, സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയുടെ സാന്നിധ്യത്തിൽ കണ്ണൂരിന്റെ വിവിധ ഇടങ്ങളിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കണ്ണൂർ കുന്നുംകയിൽ ശക്തമായ മഴയിൽ അംബേദ്കർ കോളനിയിൽ ഒരു വീട് ഏകദേശം പൂർണ്ണമായും തകർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വലിയൊരു നാശനഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ സഹോദരൻ, അതായത് കല്ലക്കുടിയൻ കുമാരിയുടെ വീടാണ് തകർന്നത്. ഇവരുടെ സഹോദരൻ സജീവൻ ഗുരുതരമായ പരിക്കുകളോടെ പരിയാരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം ഇന്ന് പുലർച്ചെ നാലരയോടെയായിരുന്നു സംഭവം. ഇവർ ഇവിടെ താമസം തുടങ്ങിയ ഏകദേശം 40 വർഷത്തിലേറെയായി. അതിനാൽ തന്നെ ഏറെ പഴക്കം ചെന്നൊരു വീടാണ്. അതിനാൽ മഴയിൽ കുതിർന്ന ഈ വീടിന്റെ ഈ ഒരു സാഹചര്യം, വീട് രാവിലെ പുലർച്ചെ ഏകദേശം 4:30 തകർന്ന് വീഴുകയായിരുന്നു. ഇവിടെ താമസിച്ചു വരുന്നത് കുമാരിയുടെ അമ്മ പാഞ്ചു, അതുപോലെ തന്നെ സഹോദരൻ സജീവൻ എന്നിവരാണ്. അമ്മ പാഞ്ചുവിന് ഏകദേശം 93 വയസ്സുണ്ട്. അതുപോലെ തന്നെ കിടപ്പ് രോഗിയാണ് അവർ. അതിനാൽ തന്നെ ഏറെ പ്രയാസത്തിലാണ് ഈ കുടുംബം ഇതുവരെ താമസിച്ചു പോന്നിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട് കൂടി തകർന്നതോടെ ഏറെ കൂടുതൽ പ്രയാസത്തിലാണ് കുടുംബം ഇപ്പോൾ ഉള്ളത്. ഏകദേശം 45 വർഷത്തെ ജീവിതത്തിനിടയിൽ ഇവർ പഞ്ചായത്തിൽ പുതിയ വീടിന് അനുവദിക്കണമെന്ന് അപേക്ഷ നൽകിയിരുന്നു. അതിനുശേഷം ഏകദേശം 15 വർഷത്തിന് ശേഷമാണ് ഇവർക്ക് വീട് അനുവദിച്ച് നൽകിയതെന്ന് കുമാരി പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ 1 മാസത്തോളമായി ഇവരുടെ വീടിന്റെ പണി ഏകദേശം നിലച്ചിട്ടാണുള്ളത്. അതിന്റെ പഞ്ചായത്ത് അധികൃതരൊന്നും ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു ആരോപണം കൂടി കുമാരി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ സജീവനെ ആദ്യം പ്രവേശിപ്പിച്ചിരുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു. എന്നാൽ കണ്ണിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ആഴത്തിലുള്ള മുറിവായതിനാൽ തന്നെ ഇവരെ കൂടുതൽ പിന്നെ ചികിത്സക്കായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഗുരുതരമായ പരിക്ക് തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം വീട് പൂർണ്ണമായി ഇവർ രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് 4:30 വീട് പൂർണ്ണമായും തകരുകയും അതോടൊപ്പം കുമാരി ശബ്ദം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ ചേർന്ന് സജീവനെ രക്ഷപ്പെടുത്തി അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹൃദയ ശരിമ സ്ഥലം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചോ? പഞ്ചായത്ത് നിന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് അധികൃതർ രാവിലെ പഞ്ചായത്ത് മെമ്പർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം അഴീക്കോട് MLA സുമേഷ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുമെന്നൊരു വിവരം നൽകിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രതിയാണ്.